പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയർ നമ്പർ സോ ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഈ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഏതാണെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം നമ്മളതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മളൊരു ഹോൾ നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ നമ്പറിനെ. അപ്പോൾ ആ നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? വീണ്ടും ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 252. അപ്പോൾ ഈ 252 ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 252 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താലേ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 252 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലതായിട്ട് അറിയായിരിക്കും. അതുകൊണ്ട് ഞാനിത് സ്പീഡിൽ ചെയ്യുവാണേ. നോക്കിയാൽ 252 നമുക്ക് 2 വൺ ടൈം, 5 2 ടൈംസ്, 2 2s are 4. ഇപ്പോൾ ഇവിടെ 5 - 4, ഇവിടെ 1 = 12 ആകും. 6 2s are 12. എഗെയിൻ 2, 6 2s are 12, 3 2s are 6. ഇനി നമുക്കിതിനെ 2 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ 3 വെച്ചിട്ട് ചെയ്യും. 3 2s are 6, 1. എഗെയിൻ 3, 7 3s are 21, 7, 1. അപ്പോൾ നോക്കിയാൽ 252 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 3 × 3 × 7 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ പെയർ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ പെയർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 2 × 3 പെയർ ഉണ്ട്, 7 എന്തില്ല? പെയർ ഇല്ല. അപ്പോൾ 7 കൂടെ ഒരു പെയർ ഉണ്ടെങ്കിലേ ഈ നമ്പർ എന്താവത്തുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലേ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 7 ഒരു പെയർ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഈ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മളോടിവിടെ ഒരു സ്മോളസ്റ്റ് ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 252 കൂടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്? ഇവിടെ ഈ 7 ഒരു പെയർ വന്നു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇവിടെ ഒരു 7 ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 252 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടി 252 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്ലൈ 252/7 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഈ സ്റ്റെപ്പ് നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും എഴുതിക്കണം. അതായത് ഈ ചെയ്യുന്ന 5th ക്വസ്റ്റ്യന്റെ എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ എഴുതിക്കണം. ഞാൻ ഈ ഒറ്റ ഒരെണ്ണത്തിൽ മാത്രമേ ഈ സ്റ്റെപ്പ് എഴുതത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് എഴുതണം. മൾട്ടിപ്ലൈ 252/7 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 252 × 7. 252 × 7 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 252 × 7, 7 2s are 14, 7 × 5 = 35, 36, 3 7 2s are 14, 14 + 3 = 17. അപ്പൊ എന്ത് കിട്ടി? 1764 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നോക്കിയാ 252 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ 252 × 7 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതുകൂടെ എഴുതിയിട്ട് എഴുതാമേ. 2 × 2 × 3 × 3 × 7. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ ഇതിന്റെ വാല്യൂ കറക്റ്റ് ആവത്തുള്ളൂ അല്ലേ. നമുക്ക് 252 ചെയ്തപ്പോഴാണ് ഇത്രയും കിട്ടിയത്. അപ്പൊ നമ്മൾ 252 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെയും എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 252 × 7 എന്ത് കിട്ടി? 1764 എന്ന് കിട്ടി. അപ്പൊ 1764 ഫാക്ടറൈസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്.
അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 1764 ആണ് നമുക്ക് കിട്ടിയ പുതിയ നമ്പർ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? ഈ ഓരോ പേറിൽ നിന്നും ഓരോ നമ്പറിംഗ് എടുത്താൽ മതി അല്ലേ. അപ്പൊ എന്ത് വരും? 2 × ഇവിടെ നിന്ന് എടുത്തു 3 × 7 ഈസ് ഇക്വൽ ടു. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ റൂട്ട് എന്നിടും. റൂട്ട് 1764 എന്ത് വരും? 3 × 2 = 6, 6 × 7 = 42. അപ്പൊ 1764 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 42 ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഇങ്ങനെ റൂട്ട് ഇട്ട് എഴുതാം കേട്ടോ. റൂട്ട് 1764 = 42. ഇനി ഈ ഒരു മെത്തേഡിലല്ലാതെ ചിലപ്പോൾ നിങ്ങളെ സ്കൂളിൽ വേറൊരു മെത്തേഡായിരിക്കും. ഇവിടെ നമ്മളിപ്പോ പെയർ ആക്കിയിട്ട് അതിൽ നിന്ന് ഓരോ നമ്പർ എടുത്താണ് എഴുതിയത് അല്ലേ. നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ വേറൊരു മെത്തേഡായിരിക്കും പഠിപ്പിക്കുന്നത്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ഇവിടെ 2 × 2 നമ്മൾ പെയർ ആയിട്ട് ഇതിനെ ഇങ്ങനെ എഴുതി അല്ലെ. 2 × 2, 3 × 3, 7 × 7 നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ. ഇതിൽ നിന്ന് 3 ൽ നിന്നും ഓരോ നമ്പർ നമ്മൾ വെളിയിലെടുക്കും. അതായത് 2 × ഇവിടുന്ന് ഒരു 3 എടുത്തു, ഇവിടുന്ന് ഒരു 7 എടുത്തു. ഇതൊന്നിച്ച് എഴുതി. ഇനി വീണ്ടും ബാക്കിയുള്ള 2, ഇവിടുന്ന് 3, ഇവിടുന്ന് 7. ഇതിനെ നമ്മൾ ഈ ഫോമിലാക്കി. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് എയും ഇതും എയും ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? a × a = a² ആണല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 × 3 × 7² എന്ന് എഴുതാം. അപ്പൊ 1764 എന്ന് പറയുന്നത് 2 × 3 × 7 ദി ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 1764 എന്ന് പറയുന്നത് എന്താണ്? 2 × 3 × 7 ആണ്. മനസ്സിലായല്ലോ. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടും. ഈ മെത്തേഡിലായിരിക്കും നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ഞാൻ ഈ മെത്തേഡോടെ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് ചെയ്യാനായിട്ട്. നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 180. ഇനി 180 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഈവൻ നമ്പറാണ്, അപ്പൊ 2 കൊണ്ട് ചെയ്യാം. 9 × 2 = 18, 90. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 45. ഇനി ഇതിനെ 2 വെച്ച് പറ്റില്ല, 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 115. അഗെയിൻ 3 5 5 കൊണ്ട് ചെയ്യുമ്പോൾ 1. അപ്പൊ നമുക്ക് 180 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2 × 2 × 3 × 3 × 5 എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, ഇതിനെ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 നും 3 നും പെയർ ഉണ്ട്, 5 ഇവിടെ പെയർ ഇല്ല. അപ്പൊ ഇതെന്തല്ല? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഈ 180 നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ഒരു സ്മോളസ്റ്റ് ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. ആ സ്ക്വയർ കിട്ടുന്ന സ്മോളസ്റ്റ് ഹോൾ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 5 ഒരു പെയറും കൂടെ ഉണ്ടെങ്കിൽ ഈ നമ്പർ എന്താവും? പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പൊ നമ്മൾ ഈ 180 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ ഏത് നമ്പറിനാണോ പെയർ ഇല്ലാത്തത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 180 × 5 ചെയ്യാം. 180 × 5 = അപ്പൊ നമ്മൾ 180 ഒരു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു പെയർ ആകും അല്ലേ. 3 × 3 × 5 നമ്മൾ അടുത്ത 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 180 × 5 എന്താണ്? 0 8 5 4 9 100. അപ്പൊ ഇതെന്തായി? 900 ആയി. അപ്പൊ ഈ 900 ആണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. ഈ 900 ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 × 2 × 3 × 3 × 5 × 5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിക്കണം മൾട്ടിപ്ലൈ 180 by 5 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ എഴുതിക്കണം കേട്ടോ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ റൂട്ട് 900 = എന്ത് ചെയ്യണം? ഈ ഓരോ പെയറിൽ നിന്നും ഓരോ നമ്പർ നമ്മൾ എഴുതുന്നു. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത 3 × 2 = 6, 6 × 5 = 30. അപ്പൊ 900 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1008. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത എന്ത് വരും?
ടു കൊണ്ട് ചെയ്യാം. 504 എന്ന് വരും. എഗെയിൻ 2 2 5 2, എഗെയിൻ 2 1 2 6, എഗെയിൻ 2 63. ഇനി 2 കൊണ്ട് പറ്റില്ല, ഇനി നമ്മൾ 3 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 21, എഗെയിൻ 3 7 7 1. ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 3 × 3 × 7 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ പെയർ ചെയ്താൽ 2-വിനുണ്ട്, 3-ക്കുണ്ട്, 7 ആണ് ഇവിടെ പെയർ ഇല്ലാത്തത്. അപ്പോൾ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പെയർ ഇല്ലാത്തത് ഏത് നമ്പറാണോ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പെയർ ഇല്ലാത്തത് 7 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പറിനെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്തെഴുതണം? മൾട്ടിപ്ലൈ 1008/7 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ എഴുതണം. അതിനുശേഷം 1008 × 7 = എന്ത് വരും? ഇവിടെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 7 × 7, 1008 × 7 ചെയ്ത എന്ത് വരും? 56 507. എന്ത് കിട്ടി? 7056 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പുതിയ ന്യൂ നമ്പർ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഓരോന്നിന്നും ഓരോ നമ്പർ നമ്മൾ ഇങ്ങനെ എടുക്കണം ഈ പെയറിൽ നിന്ന്, അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇതെന്താകും? റൂട്ട് 7056 ആകും. 2 × 2 × 3 × 7, 2 × 2 = 4 4 × 3 = 12 12 × 7 = 84. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2028. ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 കൊണ്ട് ചെയ്യാം. 1014, എഗെയിൻ 2 5. ഇവിടെ നോക്കിയേ, 5 × 2 = 10. ഇനി 1 ആണുള്ളത്. 1 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് എടുക്കണം, അല്ലേ? അപ്പോൾ ആ 2 ഡിജിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് വേണം 2 ഡിജിറ്റ് എടുക്കാൻ. ഇനി 7 × 2 = 14. നമുക്ക് 507 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത 7 + 5 = 12. അപ്പോൾ 12 എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. നമ്മൾ 3 ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. 3 ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്? 5 + 7, ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ 5 + 7 = 12 12, 3 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 5 ൽ 1 ടൈം, 5 - 3 = 2, ഇവിടെ 20 ആയി. 6 × 3 = 18, 20 - 18 = 2, ഇവിടെ 27 ആയി. ഇപ്പൊ ഇവിടെ 9. നമുക്ക് 169 കിട്ടി. ഈ 169 എന്ന് പറയുന്നത് 13 സ്ക്വയർ ആണ്. അപ്പൊ ഈ നമ്പറിനെ നമുക്കിനി 13 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 13 × 13. അപ്പൊ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ എന്ത് കിട്ടി? 2 × 2 × 3 × 13 × 13 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ ഇവിടെ പെയർ ഇല്ലാത്തത് ഏതാണ്? 3-ക്കാണ് പെയർ ഇല്ലാത്തത്. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണേ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ 2028/3 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ 2028 × 3 = അപ്പൊ നമ്മൾ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 × 3 × 3 × 13 × 13. 2028 × 3 ചെയ്താൽ 8 × 3 = 24, 2 × 3 = 6 + 2 = 8, 0 × 3 = 6, എന്ത് വന്നു? 6084. ഇതാണ് നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, അല്ലേ? 2 × 2 × 3 × 3 × 13 × 13 എന്ന് കിട്ടും. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം റൂട്ട് 6084 = ഇതിനെ പെയർ ആക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓരോ നമ്പർ എടുക്കുന്നു. 2 × 3 × 13 = 3 × 2 = 6, 13 × 6 = 78. അപ്പൊ നമുക്ക് ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കിട്ടി. എന്താണ്? 78. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1458. ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും? 1458 2 കൊണ്ട് ചെയ്യാം. 7 × 2 = 14, 2 × 2 = 4, 5 - 4 = 1, 18 ആയി. 9 × 2 = 18. ഇതിനെ ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുന്ന ഉടനെ 3 × 2 = 6, 7 - 6 = 1, ഇവിടെ 12 ആയി. 4 × 3 = 12, 3 × 3 = 9.
എഗെയിൻ ത്രീ, എയ്റ്റ് ത്രീസ് ആർ 24, വൺ എഗെയിൻ ത്രീ, ത്രീ ടൂസ് ആർ 6, ഇവിടെ 21 ആയി, സെവൻ ത്രീസ് ആർ 21, എഗെയിൻ ത്രീ, നയൻ ത്രീസ് ആർ 27, എഗെയിൻ ത്രീ ത്രീ. അപ്പോൾ 1, 4, 5, 8 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2 × 3 × 3 × 3 × 3 × 3 × 3 × 3 എത്ര ത്രീ ഉണ്ട്? 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5, 6. അപ്പം ഇവിടെ പെയർ ഇല്ലാത്തത് ഏതാണ്? 2 ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ 1, 4, 5, 8 by 2 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം 1, 4, 5, 8 × 2 = ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 × 3 × 3 × 3 × 3 × 3 × 3. അപ്പൊ 1, 4, 5, 8 × 2 ചെയ്താൽ എന്ത് കിട്ടും? 8 × 2 = 16, 5 × 2 = 10 + 1 = 11, 4 × 2 = 8 + 1 = 9, 2 2 9 1 6. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോ എണ്ണത്തിൽ നിന്നും ഓരോ പെയറിൽ നിന്നും ഓരോ നമ്പർ നമ്മൾ എടുക്കുന്നു. ഇത് റൂട്ട് 2916 ആകുന്നു. അപ്പോൾ എന്ത് വരും? 2 × 3 × 3 × 3 = 2 × 3 = 6, 6 × 3 = 18, 18 × 3 = 54. അപ്പോൾ 2916 സ്ക്വയർ റൂട്ട് എന്താണ്? 54. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7, 6, 8. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും? 2 കൊണ്ട് ചെയ്താൽ 3 × 2 = 6, ഇവിടെ 16 ആവും. 8 × 2 = 16, 4 × 2 = 8, എഗെയിൻ 2 1 18 ആവും. 9 × 2 = 18, 2 എഗെയിൻ 2 9 × 2 = 18, 19 − 18 = 1, ഇവിടെ 12 ആകും. 6 × 2 = 12, എഗെയിൻ 2 4 × 2 = 8, ഇവിടെ 16 ആവും. 8 × 2 = 16, 2 2 × 2 = 4, 4 × 2 = 8, എഗെയിൻ 2 12, എഗെയിൻ 2 6, എഗെയിൻ 2 3 3 1. അപ്പൊ 7, 6, 8 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എത്ര 2 ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഒരു 3 കൂടെ ഉണ്ടല്ലേ. അപ്പൊ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെയർ ഇല്ലാത്തത് ഏതിനാണ്? 3 ക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ 7, 6, 8 by 3 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ 7, 6, 8 × 3 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 3 × 3. 7, 6, 8 × 3 ചെയ്താൽ 8 × 3 = 24, 6 × 3 = 18, 19, 20, 7 × 3 = 21, 22, 23. ഇപ്പൊ എന്ത് കിട്ടി? 2 3 0 4. ഇതിനെ ഇതാണ് നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ പെയർ ആക്കിയിട്ട് ഇതിൽ നിന്ന് ഓരോ നമ്പർ നമ്മൾ എടുക്കണം അല്ലേ. അപ്പൊ ഇതിന് നമ്മൾ റൂട്ട് കൊടുക്കുന്നു. ഓരോ നമ്പർ എടുക്കുമ്പോൾ എന്ത് വരും? ഇൻറ്റു 3 എന്ന് കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 = 4, 4 × 2 = 8, 8 × 2 = 16, 16 × 3 = 48. അപ്പൊ 2 3 0 4 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 48 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.